നമസ്കാരം. പിണറായി വിജയന്റെ വെട്ടിനിർത്തലിന് പുറകെ മുതിർന്ന നേതാക്കൾ തന്നെ നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ. വിവാദങ്ങൾക്ക് കൂടുതൽ ചൂട് പകരുകയാണ് ക്യാപ്റ്റൻ വിവാദം. പിണറായി വിജയനെ ഒരു വിഭാഗം ക്യാപ്റ്റൻ ആക്കുമ്പോൾ പാർട്ടിക്ക് കീഴിലാണ് ഓരോ സഖാവും. അതിനാൽ തന്നെ സ്വയം ആരും ക്യാപ്റ്റൻ സമയണ്ട എന്ന നിലപാടാണ് മറുവിഭാഗം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം പി ജയരാജൻ പരസ്യമായി ക്യാപ്റ്റൻ വിളിയെ തള്ളിയതിന് പുറകെ എം എ ബേബി അടക്കമുള്ളവർ ക്യാപ്റ്റൻ പരാമർശത്തെ പിന്തുണച്ച് രംഗത്ത് എത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജയിൽ അഭിരമിക്കുന്നവരല്ല എന്നും വ്യക്തികളല്ല പാർട്ടിയും ഇടതുപക്ഷവുമാണ് ജനങ്ങളുടെ ഉറപ്പ് എന്നുമായിരുന്നു ജയരാജന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. എന്നാൽ ഇത് പിണറായി വിജയനെതിരെയുള്ള ഒളിയമ്പാണ് എന്ന വ്യാഖ്യാനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നതോടുകൂടി വീണ്ടും ഫേസ്ബുക്ക് കുറിപ്പുമായി കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലതുപക്ഷ മാധ്യമങ്ങൾ ദുരുദ്ദേശപരമായിട്ടാണ് ചർച്ചയാക്കിയത്. അതുകൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് വീണ്ടും ഇടേണ്ടി വരുന്നത്. എൽ ഡി എഫ് ഒറ്റ മനസ്സോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും മികവുറ്റ സ്ഥാനാർത്ഥികളെയാണ് നിരത്തിയത്. അതിന്റെ ടീം ലീഡറാണ് സഖാവ് പിണറായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചും നേരിട്ട പ്രതിസന്ധികളെല്ലാം ഇച്ഛാശക്തിയോടുകൂടി തരണം ചെയ്തും ഭരണത്തിന് നേതൃത്വം നൽകിയ പിണറായിക്കെതിരെ കേന്ദ്ര സർക്കാരും യു ഡി എഫും നടത്തിയ ഹീന നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് എന്നാണ് ജയരാജന്റെ ഇന്നത്തെ കുറിപ്പ്. അപ്പോഴും ഈ കുറിപ്പിൽ ശ്രദ്ധേയമാകുന്ന ഒരു വസ്തുതയുണ്ട്. പിണറായിയെ ക്യാപ്റ്റൻ എന്ന് തുറന്ന് സമ്മതിക്കാൻ ജയരാജന് താല്പര്യമില്ല, മടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇത് വ്യക്തമാണ്. ക്യാപ്റ്റൻ എന്നടക്കം പ്രയോഗങ്ങളിലൂടെ പി ആർ വർക്ക് പിണറായിക്ക് വേണ്ടി ശക്തമായിരിക്കുകയായിരുന്നു പിണറായിക്ക് നേരെയുള്ള ജയരാജന്റെ കൃത്യമായ ഒളിയമ്പ്. പി ജെ ആർമിക്കെതിരെ പിണറായി വിജയൻ കൈക്കൊണ്ട നിലപാടിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ജയരാജന്റെ പ്രതികരണം. ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ സ്നേഹസൂചകമായി പലതരത്തിലും ഇഷ്ടം പ്രകടിപ്പിക്കും. ചിലർ പാട്ടെഴുതി ഇഷ്ടം പ്രകടിപ്പിക്കും, ചിലർ ഫോട്ടോ വെച്ച് ഇഷ്ടം പ്രകടിപ്പിക്കും, ചിലർ ടാറ്റു ചെയ്തായിരിക്കും ഇഷ്ടം പ്രകടിപ്പിക്കുക. ഇതായിരുന്നു പി ജെ ആർമിയുടെ പ്രവൃത്തിയെ പരോക്ഷമായി ന്യായീകരിക്കുന്ന പോസ്റ്റിലെ പ്രധാന ഭാഗം. തെരഞ്ഞെടുപ്പ് വേളയിൽ വിവാദമുയർന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ശൈലിയെ വിമർശിച്ചും കോൺഗ്രസും ബി ജെ പിയും ഇതിൽ കക്ഷിയും ചേരുന്നുണ്ട്. പാർട്ടിക്ക് വഴങ്ങാതെയും അതീതനായും നീങ്ങുന്നു എന്നതായിരുന്നു വിഭാഗീയത പെരുമ്പറ കൊട്ടിയ കാലത്ത് വി എസിനെതിരെ പിണറായി പക്ഷം തന്നെ ഉന്നയിച്ച ആക്ഷേപം. ഉൾപാർട്ടി ചേരുതിരിവ് പൊട്ടിത്തെറിയിലേക്ക് വളർന്ന ഘട്ടത്തിൽ വി എസിനെ വിഗ്രഹം ചുമക്കുന്ന കഴുതയായി ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉപമിച്ച പി ജയരാജൻ തന്നെ അതേ വ്യക്തിപൂജയ്ക്ക് അടിപ്പെട്ടു എന്നാണ് സി പി എം പിന്നീട് കുറ്റപ്പെടുത്തിയത്. ഇത് പിന്നീട് മറ്റൊരു വഴിത്തിരിവായി. ഇപ്പോൾ അതേ ജയരാജൻ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു. പി ജെ ആർമി എന്ന പേരിൽ ജയരാജനെ അനുകൂലിക്കുന്ന സൈബർ വിഭാഗം നടത്തുന്ന ഇടപെടൽ നേതൃത്വത്തിന് സൃഷ്ടിച്ച അസ്വസ്ഥത ചെറുതൊന്നുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ആശയക്കുഴപ്പമോ വിവാദമോ ഉണ്ടാക്കാവുന്ന പ്രതികരണം ആരും നടത്തരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിഷ്കർഷിച്ചിരിക്കുകയാണ് ഉന്നത നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തുടക്കത്തിൽ ദേശാഭിമാനിയാണ് മുഖ്യമന്ത്രി ക്യാപ്റ്റനായി വലിയ തലക്കെട്ടിലൂടെ അവതരിപ്പിച്ചത്. പിന്നീട് പത്രത്തിൽ അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിശേഷിപ്പിച്ച് വന്നു. സൈബർ ആരാധകർ ആ വിളി അങ്ങ് ഏറ്റെടുത്തു. കോൺഗ്രസ് ലീഡർ എന്നെല്ലാം വിളിക്കുന്നത് പോലെ നേതാക്കൾക്ക് വിശേഷണം ചാർത്തുന്ന രീതി സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് ക്യാപ്റ്റൻ വിളി സി പി എം അംഗീകരിക്കുന്നു എന്ന ചോദ്യം ഉന്നത നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. പാർട്ടി രീതി അനുസരിച്ച് അങ്ങനെയില്ല എന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സഖാക്കളാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴും അതിൽ തെറ്റായി ഒന്നും കാണുന്നില്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയം. രണ്ട് ടേം നിബന്ധനയുടെ പേരിൽ പ്രമുഖ നേതാക്കളെ അടക്കം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ പേരിൽ നീറുന്ന കനലും ക്യാപ്റ്റന്റെ പേരിലെ കലഹവും ചേർത്ത് വായിക്കുന്നവർ ഏറെയാണ്.